മുന്തിരികളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടാ അപ്പോൾ നമ്മുടെ മുന്തിരി വള്ളിയിൽ അവിടെ എവിടെയായി മുന്തിരികളൊക്കെ കാണാൻ തുടങ്ങി വളരെ സന്തോഷം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ റിച്വസ് വേൾഡ് ആൻഡ് ഗാർഡൻ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ മുന്തിരി കൃഷി വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണ് അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ കാണുക നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം അതൊരു ചെടി വാങ്ങുന്നതും നടുന്നതും എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഫസ്റ്റ് പാർട്ട് ചെയ്തത് അതിൻ്റെ സെക്കൻഡ് പാർട്ട് പലരും ചോദിച്ചിരുന്നു പക്ഷേ പല കാരണങ്ങളാൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി നമ്മുടെ മുന്തിരി വള്ളി പന്തലും മൊത്തം പടർന്നു നിൽക്കുന്ന ഒരു കാഴ്ചയാണത് നല്ല രീതിയിൽ മുന്തിരിവള്ളി പടർന്നു സൈഡിലൊക്കെ കുറച്ചുകൂടി നെറ്റ് ഇട്ട് കൊടുക്കേണ്ടി വന്നു നമുക്ക് നല്ല ആരോഗ്യമുള്ള തണ്ടുകളും ഇലകളും ഒക്കെ നമുക്ക് ഈ മുന്തിരിവള്ളിയിൽ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത വളം വെച്ചാൽ ആട്ടിൻ കാഷ്ടം നന്നായിട്ട് ഇട്ട് കൊടുത്തിരുന്നു ആട്ടിൻ കാഷ്ടം ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിക്കാനും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ കണ്ടില്ലേ മൊത്തത്തിൽ ആ വള്ളി അങ്ങോട്ട് പടർന്നു ഈ വീഡിയോ നമ്മൾ എടുക്കുന്നത് മാർച്ച് 2021 ഇതിൽ നമ്മൾ വോയിസ് ഓവർ ചെയ്യുകയാണിപ്പോൾ അപ്പോൾ ആ സമയത്ത് നമുക്ക് വീഡിയോ ഇടാൻ സാധിച്ചില്ല കുറച്ച് വൈകിപ്പോയി അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഇലകളും തണ്ടുകളും കുറേയൊക്കെ നമ്മൾ പ്രൂൺ ചെയ്ത് നന്നായി തളിർത്ത് നിൽക്കുന്ന ഇലകളൊക്കെ കാണുമ്പോൾ നമുക്ക് പ്രൂൺ ചെയ്യാൻ തോന്നില്ല എന്നിരുന്നാലും മാക്സിമം നമ്മൾ വെട്ടിക്കളഞ്ഞാലാണ് നമുക്ക് ഒത്തിരി മുന്തിരി കിട്ടുള്ളൂ അതിൻ്റെ തണ്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം നല്ല ആരോഗ്യമുള്ള തണ്ടാണ് അങ്ങനെ മൊത്തത്തിൽ പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇത് അപ്പോൾ നമ്മൾ മാക്സിമം കഴിയാവുന്നതൊക്കെ വെട്ടിക്കളഞ്ഞു ഇപ്പോൾ ചെറിയ ചെറിയ നാമ്പുകൾ വന്നു തുടങ്ങി അപ്പോൾ അതാണ് നമ്മളിതിൽ കാണുന്നത് കണ്ടില്ലേ ചെറിയ ചെറിയ നാമ്പുകൾ വരുന്നുണ്ട് അപ്പോൾ എങ്ങനെ നിന്ന മുന്തിരി വള്ളികളും അതിലത്തെ ഇലകളും എന്തു രസമായിരുന്നു നല്ല പച്ചപ്പ് പക്ഷെ അതൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞു കേട്ടോ ഇപ്പോൾ നോക്കിയാൽ ഒന്നുമില്ല അപ്പോൾ ഇതിലേ ചെറിയ രീതിയിൽ അവിടെ എവിടെയായിട്ട് നാമ്പുകൾ വരുന്നുണ്ട് ഇതിലാണ് മുന്തിരി പൂക്കൾ ഉണ്ടാവുക നമ്മൾ ചെയ്ത് കൊടുത്ത വളം ആട്ടിൻ കാഷ്ടം നന്നായിട്ട് ഇട്ട് കൊടുത്തു അതിന് ശേഷം അതിലേക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം അതിനാട്ടിൻ കാഷ്ടം ചൂടാണ് വെള്ളം ഒഴിച്ച് കൊടുത്തില്ലെങ്കിൽ അത് നമുക്ക് വിപരീതമായിട്ടാണ് ഫലിക്കുക ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആട്ടിൻ കാഷ്ടം ഇട്ട് കൊടുക്കാറുണ്ട് പ്രൂൺ ചെയ്ത ശേഷം കുറച്ചധികം നമ്മൾ വളം ചെയ്തു മുന്തിരിത്തൈക്ക് 2 നേരം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു നമ്മൾ നട്ട അന്ന് മുതൽ ഇന്ന് വരെ 2 നേരം വെള്ളം നല്ല രീതിയിൽ ഒഴിച്ചു കൊടുത്തിരുന്നു അതിൻ്റെ ഒരു സക്സസ്സാണ് കാണുന്നത് സൈഡിലൊരു ചെറിയ കുഴി കുഴിച്ചിട്ട് നമ്മൾ വെള്ളം കുറച്ച് കെട്ടി നിർത്തുകയാണ് ചെയ്യുന്നത് കണ്ടില്ലേ 1 ആഴ്ച കഴിഞ്ഞപ്പോൾ നമ്മുടെ മുന്തിരി വള്ളിയിലത്തെ ചെറിയ നാമ്പിൽ പൂക്കൾ മുന്തിരി പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങി അപ്പോൾ ഇതുപോലെ അങ്ങിങ്ങായിട്ട് ചെറിയ രീതിയിൽ പൂക്കൾ നമുക്ക് കാണാൻ സാധിച്ചു കേട്ടോ ഏകദേശം 1 ആഴ്ച 1-2 ആഴ്ചയായി കാണും ഈ പൂക്കൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷമായിട്ടെ കാരണം നമ്മൾ വെറും 6 മാസമേ ആയിട്ടുള്ളൂ ഈ മുന്തിരിവള്ളി വെച്ചിട്ടെ അപ്പോൾ 6 മാസത്തിനുള്ളിൽ മുന്തിരി ഉണ്ടാകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമല്ലേ അപ്പോൾ ചെറിയ ചെറിയ കൊലകളാണ് അപ്പോൾ ഒരു മുന്തിരിത്തൈ നട്ടിട്ട് അധികം നാളൊന്നും കാത്തിരിക്കേണ്ട എന്ന് മനസ്സിലായില്ല അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ പരിചരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 6 മാസം കൊണ്ട് തന്നെ മുന്തിരി ഉണ്ടായി തുടങ്ങും അപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ മുന്തിരി നമുക്ക് കിട്ടി അതും ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ അങ്ങനെ ഏകദേശം 1-2 മാസമായി കാണും 1-2 മാസമായപ്പോൾ നമ്മുടെ ഉണ്ടായ പൂക്കളൊക്കെ അങ്ങോട്ട് മുന്തിരിയാവാൻ തുടങ്ങി കണ്ടില്ലേ അപ്പോൾ ഇതിൽ പച്ചമുന്തിരിയും 1 തൈ പച്ചമുന്തിരിയുടെയും 1 തൈ ചുമന്ന മുന്തിരിയുടെയും നമ്മൾ വെച്ചിരുന്നത് അപ്പോൾ മുന്തിരികൾ അങ്ങനെ കാണുമ്പോൾ തന്നെ വളരെ സന്തോഷം അപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത വർഷം മുന്തിരി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒത്തിരി മുന്തിരി കിട്ടും ഓക്കെ ഈ വർഷം തന്നെ 6 മാസത്തിനുള്ളിൽ തന്നെ ഇത്രയും ഉണ്ടായെങ്കിൽ അടുത്ത വർഷം നമുക്ക് ഇതിനേക്കാളും നല്ല രീതിയിൽ വിളവ് കിട്ടാൻ ചാൻസ് ഉണ്ട് നമ്മൾ അതുപോലെ ഒന്ന് പരിചരിച്ചാൽ മതി അങ്ങനെ നമുക്കിപ്പോൾ ആദ്യമായി പഴുത്ത് കിട്ടിയ മുന്തിരിയുടെ ഒരു ഫോട്ടോയാണ് കേട്ടത് നമ്മളെ ശ്രദ്ധിക്കാതെ കുറേയൊക്കെ കിളി കൊത്തിക്കൊണ്ടുപോയി അപ്പോൾ അതിൻ്റെ മേലെയുള്ളതൊക്കെ കിളി കൊത്തിക്കൊണ്ടുപോയി നെറ്റ് ഇടേണ്ടതായിരുന്നു പിന്നെ ഒരു കാര്യം നമ്മൾ ഈ മുന്തിരി കഴിച്ച് നോക്കിയപ്പോൾ കടും മധുരമായിരുന്നു കേട്ടോ അപ്പോൾ അതിന് നമ്മൾ ചെയ്തത് ഈ മുന്തിരി ഈ കാണുന്ന പ്രായം എത്തുമ്പോൾ അതായത് ഇത്രയും വലിപ്പം എത്തുമ്പോൾ നമ്മൾ നന കുറയ്ക്കണം അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല അപ്പോൾ മുന്തിരിക്ക് നല്ല മധുരം വയ്ക്കും
പ്രത്യേക ശ്രദ്ധിക്കേണ്ട മറ്റ് കാര്യങ്ങളാണ് നമ്മൾ നല്ല സൂര്യപ്രകാശമുള്ള ഇടത്ത് വേണം മുന്തിരിത്തൈ നടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ മാസത്തിൽ ഒരു വട്ടം കടലപ്പിണ്ണാക്ക് കുളിപ്പിച്ചതും സ്യൂഡോമോണസും സ്പ്രേ ചെയ്യുന്നതൊക്കെ നല്ലതാണ് പിന്നെ എല്ലുപൊടി പൊട്ടാഷ് വേപ്പിൻ പിണ്ണാക്ക് ഇതൊക്കെ നമ്മുടെ സൗകര്യാർത്ഥം ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുക്കുന്നതും നല്ലതാണ് പിന്നെ പലരും പറയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ചെടി കാട് പോലെ വളർന്നു പക്ഷേ മുന്തിരി ഉണ്ടാകുന്നില്ല എന്ന് അത് നമ്മൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ പ്രൂണിങ് ചെയ്യണം പ്രൂണിങ് ചെയ്തില്ല എങ്കിൽ ചെടി കാട് പോലെ വളരും പക്ഷെ മുന്തിരി ഉണ്ടാവില്ല പിന്നെ പ്രൂണിങ് ചെയ്യുമ്പോൾ മഴയില്ലാത്ത സമയം നോക്കി വേണം ചെയ്യാൻ അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് മാർച്ച് മാസത്തിലാണ് കേട്ടോ അപ്പോൾ മഴയില്ലാത്ത സമയം നോക്കി പ്രൂണിങ് ചെയ്യാം പിന്നെ മുന്തിരി ഉണ്ടായിക്കഴിഞ്ഞ് പൂവിട്ട് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം 3 മാസം കഴിയും അതൊന്ന് പഴുത്ത് കിട്ടാൻ അപ്പോൾ അതും നമ്മൾ കാത്തിരിക്കേണ്ടി വരും പിന്നെ ഈ മുന്തിരി കിളികളൊന്നും കൊത്തിക്കൊണ്ട് പോകാതിരിക്കാൻ ഒരു പ്ലാസ്റ്റിക് കവർ എന്തെങ്കിലും വെച്ചൊന്ന് പൊതിഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ് ആ മുന്തിരി വള്ളി നട്ടതിൻ്റെ താഴെയായിട്ട് നമ്മൾ തക്കാളി ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു സ്ഥലം വേസ്റ്റ് ചെയ്യാതെ നമ്മൾ കുറച്ച് ഗ്രോ ബാഗിൽ തക്കാളി തൈകളൊക്കെ വെച്ചു അതൊക്കെ ഇപ്പോൾ തക്കാളിക്ക് ഉണ്ടാവാൻ തുടങ്ങി അങ്ങനെ കുറച്ച് തക്കാളിയും ആ കൂട്ടത്തിൽ കിട്ടി പിന്നെ നമ്മുടെ ചതുരപ്പയർ കാച്ചു തുടങ്ങി അപ്പോൾ കുറച്ച് ചതുരപ്പയറും നമ്മുടെ കയ്യിൽ നിന്ന് വിത്തുകൾ കുറേ പേര് വാങ്ങിയിരുന്നു അവർക്കൊക്കെ ഉണ്ടായിക്കാണു എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോഴും നമ്മളോട് ഒരുപാട് പേര് വിത്തുകൾ ചോദിക്കുന്നുണ്ട് നമ്മൾ നെക്സ്റ്റ് ടൈം വിത്താവുന്ന സമയത്ത് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ചതുരപ്പയറിൻ്റെയും മറ്റ് പച്ചക്കറി ഇനങ്ങളുടെ വിത്തുകളും നമ്മൾ കൊടുക്കും നമ്മുടെ കയ്യിലുള്ള വിത്തുകളൊക്കെ നമ്മൾ ഫ്രീ ആയിട്ടും കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ഇനി പച്ചക്കറി കൃഷിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം ഞാനതിന് റിപ്ലൈ തരാം പിന്നെ നമ്മുടെ മുന്തിരിവള്ളിയുടെ താഴെയായിട്ട് നമ്മൾ കുറച്ച് പൊള്ളി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതുകൂടി നിങ്ങൾ കാണിക്കുകയാണ് നമ്മളൊരു കട കൊള്ളി ഒന്ന് പറിച്ച് നോക്കിയോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കൊള്ളി കിട്ടി അപ്പോൾ ഇതൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആകട്ടെ എന്ന് കരുതി കാണിക്കുന്നതാണ് എല്ലാവരും പച്ചക്കറി കൃഷി ചെയ്യുക വിഷമില്ലാത്ത പച്ചക്കറി അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഇൻസ്പിറേഷനായി ഒരു മുന്തിരി കൃഷി ചെയ്ത് നോക്കി മുന്തിരി ഉണ്ടായി കിടക്കുന്ന ഒരു വീഡിയോ ആണത് നമ്മളൊരു സബ്സ്ക്രൈബർ അയച്ചു തന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം.